ചുരുക്കാൻ ലോകരാജ്യങ്ങൾ പെടാപ്പാടുപെടുമ്പോൾ കൊറോണ വൈറസിന്റെ ഉത്ഭവ കേന്ദ്രമായ ചൈന ഇപ്പോൾ മറ്റൊരു തിരക്കിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിൽ ഒന്നിന്റെ നിർമ്മാണ തിരക്കിലാണ് ചൈന. ചൈനയെ സമ്മതിക്കണം അല്ലേ? ലോകരാജ്യങ്ങൾ കോവിഡിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് തല പുകഞ്ഞു ചിന്തിക്കുമ്പോൾ കൊറോണ വൈറസ് ആദ്യം പടർന്നു പിടിച്ച ചൈനയാകട്ടെ ലോകത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിലൊന്നിൻ്റെ നിർമ്മാണ തിരക്കിലാണ്. ചൈനയിലെ തെക്കൻ നഗരമായ ഗ്വാങ്ചൗവിലാണ് കഴിഞ്ഞ ദിവസം നിർമ്മാണം തുടങ്ങിയത്. ചൈനീസ് സൂപ്പർ ലീഗ് ക്ലബ് ഗ്വാങ്ചൗ എവർഗ്രാൻഡിയുടെ ഉടമസ്ഥതയിലുള്ള സ്റ്റേഡിയത്തിൽ 100,000 പേർക്ക് കളി കാണാനിരിക്കാം. സ്പാനിഷ് ഫുട്ബോൾ ക്ലബ് ബാഴ്സലോണയുടെ പ്രശസ്തമായ ന്യൂ കാമ്പ് സ്റ്റേഡിയത്തേക്കാൾ കൂടുതൽ 1,200 കോടി ചൈനീസ് യുവാൻ ചെലവ് വരുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം കഴിഞ്ഞ ദിവസം തുടങ്ങി. അതായത് ഏകദേശം 13,000 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം തുടങ്ങിയിരിക്കുന്നത്. 2022 ഇത് പൂർത്തിയാകുമെന്ന അറിയിപ്പും വന്നിട്ടുണ്ട്. വിരിഞ്ഞു നിൽക്കുന്ന ഒരു താമരപ്പൂവിന്റെ മാതൃകയിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ഗ്വാങ്ചൗവിന്റെ ഫ്ലവർ സിറ്റി എന്ന വിളിപ്പേരിനെ അനുസ്മരിച്ചാണ് ഈ നിർമ്മാണം. 8 തവണ ചൈനീസ് സൂപ്പർ ലീഗ് ജേതാക്കളായ ഗ്വാങ്ചൗ എവർഗ്രാൻഡ് 2 വട്ടം വൻകര ചാമ്പ്യൻഷിപ്പായ FC ചാമ്പ്യൻസ് ലീഗും നേടി. ക്ലബിന്റെ ഓരോ മത്സരത്തിലും ശരാശരി 500,000 പേർ കാണികളായി എത്താറുണ്ട്. 2006 ഇറ്റലിയെ ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ച ഫാബിയോ കന്നാവാരോയാണ് ഇപ്പോഴത്തെ പരിശീലകൻ. രാജ്യത്ത് ഫുട്ബോളിന്റെ പ്രചാരം വർദ്ധിപ്പിക്കാനുള്ള ചൈനീസ് സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സ്റ്റേഡിയം നിർമ്മാണം. എവർഗ്രാൻഡിയുടെ പ്രധാന എതിരാളികളായ ഷാങ്ഹായി SIPG സ്റ്റേഡിയം നിർമ്മാണത്തിലാണ്. ഫിഫ കപ്പ് ലോകകപ്പിനും AFC ഏഷ്യൻ കപ്പിനും ചൈന ആതിഥേയമരുളുമ്പോൾ വേദിയാവുക ഈ സ്റ്റേഡിയങ്ങളാവും. ഒളിമ്പിക്സിന് വേദിയൊരുക്കുന്ന 2-ാമത്തെ ചൈനീസ് നഗരമാകാനും ഷാങ്ഹായ്ക്ക് പദ്ധതിയുണ്ട്. 2008 ഒളിമ്പിക്സിന് ബെയ്ജിംഗ് വേദിയൊരുക്കിയിരുന്നു. കൊറോണ കാലത്തെ ചൈനയുടെ ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മാണം ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയാവുകയാണ്. രാജ്യത്തെ ഫുട്ബോളിന്റെ പ്രചാരം വർദ്ധിപ്പിക്കാനുള്ള ചൈനീസ് സർക്കാരിന്റെ ശ്രമങ്ങളിൽ കൊറോണ കാലത്ത് കോടികൾ ചെലവിട്ട് ചൈന പടുത്തുയർത്തുന്ന ഫുട്ബോൾ സ്റ്റേഡിയം മറ്റു രാജ്യങ്ങൾക്ക് അത് ചൈനയിലെ കൊറോണയുടെ സ്മാരകം മാത്രമായിരിക്കും. വെബ് ഡോസ് തത്വമായി ന്യൂസ്.